നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ടോയ്ലറ്റിലെ ക്ലോസറ്റ് പൊട്ടി ജീവനക്കാരിക്ക് ഗുരുതര പരിക്ക്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് സുമംഗലയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് അപകടമുണ്ടായത്. സെക്രട്ടേറിയറ്റ് അനക്സ് 1 ഒന്നാം നിലയിലെ ടോയ്ലറ്റിലായിരുന്നു അപകടം. ജീവനക്കാരി ബാത്റൂം ഉപയോഗിക്കുകയായിരുന്നു. ഈ സമയം ക്ലോസറ്റിന്റെ ഒരു ഭാഗം പൊട്ടി വീഴുകയായിരുന്നു. അപകടത്തിൽ ഇവർക്ക് സാരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിരിക്കുന്നത്. 9 തുന്നലിടേണ്ടി വന്നു എന്നതടക്കമുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ ടോയ്ലറ്റിനുള്ളിൽ നിന്നും ജീവനക്കാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ജീവനക്കാർ വാതിൽ പൊളിച്ചാണ് സുമംഗലയെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം ജനറൽ ആശുപത്രിയിലായിരുന്നു എത്തിച്ചത്. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവരുടെ കാലിൽ 9 സ്റ്റിച്ചുകളുണ്ട്. ക്ലോസറ്റിന്റെ പകുതി ഭാഗം വെച്ച് തകർന്നു വീണതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ക്ലോസറ്റ് അധികം പഴക്കം ചെന്നതല്ല എന്നാണ് ഹൗസ് കീപ്പിംഗ് വിഭാഗം പറയുന്നത്. മാത്രമല്ല, ഈ ജീവനക്കാരിക്ക് വലിയ മുറിവ് കാലിന് പറ്റിയതായിട്ടാണ് മനസ്സിലാക്കുന്നതെന്നും സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സെക്രട്ടറി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. യാതൊരു വിധത്തിലുള്ള സുരക്ഷാ പരിശോധന നടത്താതെ ജീവനക്കാരുടെ അവസ്ഥ ഈ വിധത്തിലാക്കുന്ന സ്ഥിതിയാണ് സെക്രട്ടേറിയറ്റിലുള്ളത് എന്ന ആരോപണം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. ഒരു പരിശോധനയും നടക്കുന്നില്ല. ശ്രദ്ധിക്കാതെ വന്നതിനാലുള്ള അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും അധികൃതർ കുറ്റപ്പെടുത്തുകയുണ്ടായി. ഈ ബിൽഡിംഗിലെ ശുചിമുറികൾ പലതും ശോച്യ അവസ്ഥയിലാണ് എന്ന് ജീവനക്കാരും വെളിപ്പെടുത്തുന്നുണ്ട്. വാതിലുകൾക്ക് കുറ്റിപോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും ജീവനക്കാർ വെളിപ്പെടുത്തുകയുണ്ടായി. അകത്ത് കയറി കയറുകൊണ്ട് കെട്ടിവെച്ചിട്ട് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും ജീവനക്കാർ വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിൽ നേരത്തെയും തീപിടുത്തമുണ്ടാകുന്ന വാർത്തകളൊക്കെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കേട്ടിട്ടുള്ളതാണ്. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായി. പ്രോട്ടോകോൾ വിഭാഗത്തിലടക്കം തീപിടുത്തമുണ്ടാകുന്ന അവസ്ഥ, അപകടങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. തീപിടുത്തത്തിൽ ഫയലുകളൊക്കെ കത്തി നശിക്കുകയും അഗ്നിശമന സേനത്തെ തീ അണയ്ക്കുന്ന കാഴ്ചയൊക്കെ കേരളം കണ്ടതാണ്. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ സൂക്ഷിച്ചിരുന്ന പ്രോട്ടോകോൾ വിഭാഗത്തിലായിരുന്നു തീപിടുത്തമുണ്ടായത്. 2020 കമ്പ്യൂട്ടറിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ജീവനക്കാർ പറഞ്ഞിരുന്നു. GIA പൊളിറ്റിക്കൽ ഓഫീസിലായിരുന്നു തീപിടുത്തമുണ്ടായത്. സെക്രട്ടേറിയറ്റിലെത്തുമ്പോൾ പുക നിറഞ്ഞ സ്ഥിതിയായിരുന്നു. ഒട്ടേറെ ഫയലുകൾ കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നായിരുന്നു പ്രാഥമിക നിഗമനമെന്നും ഫയർഫോഴ്സ് പ്രതികരിച്ചിരുന്നു. സുപ്രധാന ഫയലുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പൊതുഭരണ വകുപ്പ് അറിയിച്ചിരുന്നു. റൂം ബുക്കിംഗുമായി ബന്ധപ്പെട്ട ഫയലുകൾ വെച്ചിരിക്കുന്ന റാക്കിലായിരുന്നു തീപിടുത്തമുണ്ടായത്. ബാക്കി ഫയലുകൾ സുരക്ഷിതമാണെന്നും അധികൃതർ അറിയിച്ചിരുന്നു. എന്തായാലും സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടാകുന്ന വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സെക്രട്ടേറിയറ്റിലെ ക്ലോസറ്റ് തകർന്നു വീണ ഒരു ജീവനക്കാരിക്ക് സാരമായിട്ടുള്ള പരിക്കാണ് പറ്റിയിരിക്കുന്നത്. തുന്നലിടേണ്ടി വന്നു. അതുമാത്രമല്ല, വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർത്തും ശോചനീയമായ അവസ്ഥയാണിത് എന്ന് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിലൊരു അപകടം കൂടി സെക്രട്ടേറിയറ്റിൽ നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.